ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ വചനം വിഭജനം ചെയ്ത് ദൈവത്തിന്റെ ദൂത് പങ്കുവെക്കാൻ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ കർത്താവിന്റെ വചനം ധ്യാനിപ്പാനും ദൈവത്തിന്റെ വചനം പങ്കുവെക്കാനും ലഭിക്കുന്ന അവസരത്തെക്കാൾ മറ്റൊന്നിനും ഞാൻ സന്തോഷിക്കുന്നില്ല. അത്ര സന്തോഷത്തോടെ ദൈവവചനം ദൈവമക്കൾക്കായി പകുത്തു ചെയ്യുവാൻ സ്വർഗം എന്നെ നിയോഗിച്ചു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ ആലോചനയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് സർവശക്തിയുള്ള ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് എന്നെ സ്നേഹിച്ച് എന്നെ നിലനിർത്തി എനിക്ക് കൃപ തന്ന് എന്നെ വചനം ഫരമേൽപ്പിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൂതുകൾ സമ്മാനിക്കേണ്ടതിനായി വിവിധ നിലവാരത്തിൽ കർത്താവിൻ്റെ കൃപയിൽ എന്നെ നിലനിർത്തുന്നതിന് എൻ്റെ രക്ഷകനെ ഞാൻ ഒത്തിരി 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 സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം ദാഹിച്ച് കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന ഭാഗത്ത് നിന്നൊരു വാക്യം വായിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ എനിക്ക് അതീവ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. സങ്കീർത്തനങ്ങൾ 37 നാലാമത്തെ വാക്യം പറയുകയാണ് ഞാൻ. 37 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 പദങ്ങൾ ശ്രദ്ധേയമാണ്. 1, യഹോവയിൽ തന്നെ രസിക്കുക എന്ന പദം. 2, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന പദം. 5 വാക്യത്തിനകത്തുണ്ട്, അവനിൽ തന്നെ ആശ്രയിക്കുക എന്ന പദം. അതിൻ്റെ താഴെ 7 വാക്യത്തിലുണ്ട്, ദൈവത്തിൽ പ്രത്യാശിക്കുക എന്ന പദം. രസിക്കുക, ആശ്രയിക്കുക, പ്രത്യാശിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ ദൈവോന്മുഖമായി ചെയ്യേണ്ടതിനെക്കുറിച്ച് സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ഈ സങ്കീർത്തനത്തിൽ ആവശ്യപ്പെടുകയാണ്. ഞാനത് ചെയ്തു എന്നല്ല, നമ്മളോട് പറയുകയാണ്, രസിക്കുക, ആശ്രയിക്കുക, പ്രത്യാശിക്കുക. ആഹ്വാനമാണത്. അനുഭവസ്ഥനായ സങ്കീർത്തനക്കാരൻ ദാവീദ് ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ അന്വർത്ഥമാക്കി അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് അദ്ദേഹം കാട്ടിൽ കടന്നൊരു സന്ദർഭമുണ്ട്. അപ്പനും അമ്മ പോലും മറന്ന കാലം എന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നു. ആ കാലഘട്ടം മുഴുവൻ ജീവിതത്തെ ഓർത്താൽ, വീട്ടുകാരെ ഓർത്താൽ, അവർ ചെയ്ത ശത്രുത്വം ഓർത്താൽ, അവർ ചെയ്ത കൊടിയ പാതകമോർത്താൽ അകത്ത് പക വളർന്ന് നിരാശനായി, മ്ലാനനായി, ഒരു ക്രൂരനായി മാറാമായിരുന്നു. പക്ഷേ പലരും പലതും ചെയ്തപ്പോഴും ദാവീദ് ആ സമയം മുഴുവൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തിനെ നന്നായി ഗ്രഹിച്ചുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മറുപടി പറയാൻ ഒരുങ്ങുകയാണെങ്കിൽ, കിന്നരമുണ്ടാക്കി, തന്നെത്താൻ കിന്നരമുണ്ടാക്കി, തന്നെത്താൻ പാട്ടെഴുതി, ദൈവത്തിന് സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും ആലാപനം നടത്തി, അത് എഴുതി ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി വായിച്ച് ദൈവത്തിൽ രസിക്കുകയായിരുന്നു. ദൈവത്തിൽ രസിക്കുകയായിരുന്നു മനുഷ്യൻ ഒരു കാലഘട്ടം മുഴുവൻ. അതുകൊണ്ട് എന്ത് കിട്ടി? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവൻ നീ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരും. ദൈവത്തിൽ തന്നെ മിണ്ടാതിരുന്ന് പ്രത്യാശ വയ്ക്കുക, അവൻ നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഇങ്ങനെയുള്ള അറിവാണ് ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ദൈവമുണ്ട് എന്നറിയുന്നത് ഒരാദ്യ പടിയാണ്. ഈ വചനത്തിലൂടെയൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മീഡിയയിലൂടെയൊക്കെ ആരെങ്കിലും നിമിത്തം ദൈവമുണ്ടെന്നും ദൈവം ആരാന്നും ഒക്കെ അറിയാൻ ലഭിച്ച അവസരം വലിയ കാര്യമാണ്. എന്നാൽ നമ്മളറിഞ്ഞ സത്യദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനായിരിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്ന കാര്യം നമ്മുടെ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും ഏറെ അനിവാര്യമാണ്. ആ വിഷയങ്ങൾ ഒരു പ്രബന്ധമായോ പ്രസംഗമായോ അവതരിപ്പിക്കേണ്ട സമയമല്ലിത്. അല്പസമയം കൊണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തിനകത്ത് നിങ്ങളെ അല്പസമയം കൊണ്ട് കാര്യം ബോധിപ്പിച്ച് അതിലേക്ക് നയിക്കാൻ മാത്രമാണ് എനിക്ക് കഴിയത്തുള്ളത്. കൊണ്ട് ഞാനൊരൊറ്റ പദം മാത്രം പുറത്തേക്കെടുക്കാം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക.
അങ്ങനെ രസിച്ചാൽ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഒരുപാട് ആഗ്രഹവുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം. എന്നിട്ട് സങ്കീർത്തനം 37:4 ബൈബിളിൽ അടിവരയിടണം. എന്നിട്ടത് പ്രായോഗികമാക്കണം. അടുത്തൊരു വർഷം വരികയാണ്, ഒരു കാര്യവും നടക്കാതെ, ഒരാഗ്രഹവും നടക്കാതെ, ദൈവമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്നും ഉപവാസം, ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥന, എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ടെന്ന് കേട്ടാൽ അവിടെ ഓടിച്ചെല്ലുക, ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു കാര്യവും സാധിക്കുന്നില്ല, ഒരാഗ്രഹവും സഫലമാകുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വാക്യത്തെ ശ്രദ്ധിക്കുക, ഈ വാക്യം പ്രായോഗികമാക്കുക. എന്നും അങ്ങ് ഉപസിച്ച്, എന്നും അങ്ങ് മുഖം വാടി, എന്നും പിശാചും പോരാട്ടമാണെന്ന് പറഞ്ഞ് അകപ്പാടെ സാത്താൻ തല്ലിക്കടത്തിയ വിളക്ക് പോലെ അങ്ങനെ ജീവിച്ച് വിമ്മിഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്നാൽ ആഗ്രഹം സാധിക്കുമെന്ന് വേദപുസ്തകത്തിൻ്റെ വാക്യം ഞാൻ കണ്ടിട്ടില്ല. പ്രതിയോഗിയും പിശാചൊക്കെ അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുമ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ ചുമ്മാ ഇരുന്ന് ചിരിക്കാനല്ല ഈ പറയുന്നത്, വെറുതെ ഒന്ന് ചിരിച്ചേ എന്ന് പറയുന്നതല്ല ഈ പറയുന്നത്. പിന്നെയോ, യഹോവയിൽ തന്നെ രസിക്കാനാണ് പറയുന്നത്, യഹോവയിൽ തന്നെ രസിക്കാൻ. അപ്പോൾ ഒരു വസ്തുവിൽ രസിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഒരു വ്യക്തിയിൽ, ദൈവം ഒരു വസ്തുവല്ല, ദൈവം ഒരു വ്യക്തിയാണ് അല്ലേ. ചില ആഹാരങ്ങൾ നമ്മൾ വളരെ ആസ്വദിക്കും, ഭയങ്കര രസത്തിൽ ചിലപ്പോൾ നമ്മുടെ ആഹാരങ്ങൾ നമ്മൾ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കാം. ചിലപ്പോൾ ചില സ്ഥലം നമ്മളെ ഭയങ്കരമായിട്ട് രസിപ്പിക്കും, സന്തോഷിപ്പിക്കും. ചില എക്യുപ്മെൻറ്റ്സ് നമുക്ക് ശരിയാണ്, ചിലർ ഇൻസ്ട്രുമെൻറ്റിലും മറ്റ് പലകാര്യത്തിലൊക്കെ ഭയങ്കര രസമാണ്, 24 hours. ചിലരുടെ മൊബൈലിൽ അങ്ങ് രസിക്കുകയാണ്, ഇങ്ങനെ ഓരോ വസ്തുവിൽ. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് വ്യക്തിയിൽ രസിക്കുക എന്ന് പറയുന്നത്. ദൈവം ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയിൽ രസിക്കണമെങ്കിൽ എന്ത് വേണം? അവരുമായിട്ട് ഭയങ്കര അടുപ്പം വേണം. ആളുമായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ടെങ്കിലേ രസിക്കാൻ പറ്റുമോ? നല്ല രസം, ജീവിതത്തിനകത്തെ ഏറ്റവും നല്ല റിലേഷൻ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു രസമുണ്ടാവും. ചില ആളുകളുടെ കൂടെ നമുക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കൂടെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലേ, അപ്പോഴുടെ കൂടെ പോയ സമയം പോകുന്ന അറിയില്ല. കോമഡിയും തമാശയും പറയുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരു ബോറടിയില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് നമ്മളെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ, രസിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരസാധാരണ കാര്യം. കുടുംബജീവിതത്തിനകത്തൊക്കെ ഇങ്ങനെ കിട്ടിയാൽ എന്ത് വലിയ, ഞാൻ ദൈവത്തെ പറയാം, പക്ഷേ അതിനൊക്കെ മുമ്പ് ചില ഗുണപാഠങ്ങൾ പറയാം. പങ്കാളികൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധം, തമ്മിൽ അറിഞ്ഞ്, തമ്മിൽ സ്നേഹിച്ച്, തമ്മിൽ രസിച്ച് മുന്നോട്ട് പോയാൽ ഒരായുസ് തീരുന്നത് അറിയില്ല, 30-35 തീരുന്നത് അറിയില്ല. നമ്മളീ പലരും 5 500 അയ്യോ കഷ്ടം സഹിച്ച് കിടക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ താൻ പ്രിയം വെച്ച കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ 20 യാക്കോബിന് ഒന്നും അല്ലാതെ തോന്നി, ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം എന്താ, ഒരു ടാർജറ്റ്, ഒരാഗ്രഹ സാഫല്യം അവിടെ നടക്കാൻ വേണ്ടി ഇരിക്കുക. അതുകൊണ്ട് കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാരം തോന്നിയില്ല, വേഗത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിലേ രസിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ, ദൈവത്തെ അടുത്തറിയുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ സഹകരിക്കുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാകുന്നുണ്ടോ? രസം എന്ന് പറയുന്നൊരു നല്ലൊരു പഴയ മലയാള പദമാണ്, നമ്മൾ പറയില്ല നമ്മൾ എന്ത് രസമാണ്. ചിലപ്പോൾ നല്ലൊരു പടം കണ്ടിട്ട്, ചിലപ്പോൾ നമ്മളൊരു ജീവിയെ കണ്ടിട്ട്, ചിലപ്പോൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോൾ നമ്മളാരും കണ്ടിട്ടില്ലാത്ത പെയിൻ്റ് അടിച്ചതുപോലത്തെ തൂവലുകളുള്ള, മനോഹരമായിരിക്കുന്ന, വർണ്ണശബളമായിരിക്കുന്ന പലതും കാണുമ്പോൾ കൂടെ കൂടെ പറയും, ഹായ് എന്ത് രസമാണ്. മഴവില്ല് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, ഹാ മമ്മി നോക്കി എന്ത് രസമാണ്. രസമെന്ന് പറയുന്നത് വൈകാരിക തലത്തിൽ ഉണ്ടാകുന്ന, ഉളവാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇത് ദൈവത്തിന് തരാൻ കഴിയുമെന്ന് അനുഭവിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. ദൈവം കർക്കശക്കാരനും അണുവിട വിട്ടുവീഴ്ചയില്ലാത്തവനും അങ്ങ് വഴക്കാളിയും എല്ലാത്തിനും നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നവനും പരിശോധിച്ചും പരീക്ഷിച്ചും നമ്മുടെ തലയിൽ ഭാരം കെട്ടിവെക്കുന്നവനും കൊച്ചു കൊച്ചു പോരായ്മകൾ വന്നാൽ നമ്മളെ കർക്കശമായി ശിക്ഷിച്ചൊതുക്കുന്നവനുമാണെന്നുള്ള ചിന്ത യഹൂദന്മാരുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ
നിങ്ങൾ ആരും നശിച്ചു പോകുന്നത് അവൻ ഇഷ്ടമല്ല, നിങ്ങൾ അവനെ അപ്പാന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കോംപ്രമൈസ് ടോണിൽ സംസാരിക്കേണ്ടി വന്ന എന്തുകൊണ്ടാ? പേടിയായിരുന്നു, അകന്നു നിൽക്കുകയായിരുന്നു, അകന്നു നിൽക്കുകയായിരുന്നു, അവർക്ക് ഉൾഭയമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലും ദൈവത്തിൽ രസിച്ച ചിലരുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ദൈവത്തിന് മുമ്പിൽ പോയി കുറേ നേരം കരഞ്ഞ് നിലവിളിച്ച് തപസ് കടക്കുന്നത് പോലെ കടന്ന് അയ്യോ പത്തോ വിളിച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ പറഞ്ഞ് ഒരാഗ്രഹം സാധിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അങ്ങ് രസിക്കാൻ തുടങ്ങണം. അതെങ്ങനെ പറഞ്ഞ് തരണ്ടെന്ന് വാക്കുകൾക്ക് പരിമിതിയുണ്ട് എൻ്റെ മുമ്പിൽ. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകട്ടെ, ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായമായി കൂടെ നിൽക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൽ ആത്മീക ജീവിതം ഒരു രസമായി. ദൈവത്തോടു കൂടെ ജീവിക്കുന്നല്ലല്ലോ, കുറേ ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നല്ലല്ലോ, കുറേ പാട്ടും അല്ലെങ്കിൽ കുറേ എന്താ പറയുക ഒരു സെലിബ്രിറ്റി പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകുന്നല്ലോ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നല്ലേ ക്രിസ്തീയ ജീവിതം. ആ ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ രസമുണ്ടോ എന്നാ ചോദ്യം. ആത്മീക ജീവിതം നിങ്ങൾക്കൊരു രസമാണോ? ഞാൻ ആ വാക്ക് അതുപോലെ ഉപയോഗിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ കൂടെയാണ്, നിങ്ങൾക്കൊരു രസമാണോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ? അല്ല, ഞാൻ പറയുന്നതിൻ്റെ പച്ച യാഥാർത്ഥ്യം, ഞാൻ ബൈബിളാണ് പറയുന്നത്. കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ രസമാണോ? അതേ ബുദ്ധിമുട്ട്, 2 മണിക്കൂർ, നാളെ ഞായറാഴ്ചയാണ്, നാളെ പോയി എൻ്റെ ദൈവമേ ഉച്ച വരെ ഇരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് വലിയ പാടാണ്. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യമാണ്, ഒരു രസമാണോ ബൈബിൾ വായിക്കുന്നത്? ഞാൻ പറയുന്നതിൻ്റെ സഭ്യമായി അർത്ഥം കൊടുക്കണം. രസത്തിനാണോ ബൈബിൾ വായിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ കർക്കശക്കാരാ ചോദിച്ചേക്കാം. പിന്നെ ദൈവത്തെ രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നും കൂടി പറ. ആത്മീക ജീവിതം ഒരു രസമാണ്, യഥാർത്ഥത്തിൽ ജീവിച്ച് അടുക്കും ചിട്ടയുമായിട്ട് ലോകത്തിലേക്ക് നോക്കാതെ മിണ്ടാതെ പറയാതെ മസിൽ പിടിച്ച് വെള്ളക്കുപ്പായം മാത്രം ഇട്ട് അങ്ങനെ ജീവിക്കുന്ന, ചെരിപ്പിടാൻ പാടില്ലാത്ത, അയ്യോ അങ്ങനെയൊന്നും അല്ലാട്ടോ, ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ്. പക്ഷെ ആത്മീക ജീവിതം ദൈവത്തോടുകൂടെയുള്ള രസമാണ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോടുകൂടെ രസിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. കർത്താവിൻ്റെ കൂടെ ഒരു യാത്ര പോകണം, രസമാണ്. കർത്താവ് സ്ട്രിക്റ്റാണ്, പക്ഷെ രസമാണ്. കർത്താവിൻ്റെ കൂടെ സന്തോഷിക്കുന്നവർക്ക് രസമാണ്, കർത്താവിനെ ഇഷ്ടമുള്ളവർക്ക് രസമാണ്, കർത്താവിനോട് പ്രിയമുള്ളവർക്ക് രസമാണിത്. ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ കൂടെ യാത്ര പോകുന്നതാണ് നിത്യതയിലേക്ക്. ആ യാത്ര നിങ്ങളെ മുരടിപ്പിക്കുന്നതായിരിക്കരുത്, നിങ്ങളെ കഷായിപ്പിക്കുന്നതായിരിക്കരുത്, നിങ്ങൾക്ക് കയ്പ് തരുന്നതായിരിക്കരുത്. ലോകത്തിൽ മറ്റാരിൽ രസിക്കുന്നതിനേക്കാൾ, മറ്റെന്തിൽ രസിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര രസമാണെന്ന് ഈ ദൂത് കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ 2023 നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും ദൈവത്തിൽ രസിച്ചാൽ. ഞാൻ അവസാനിപ്പിക്കുക, ഈ കാര്യം പൂർണ്ണമായ ചിന്തയിൽ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ വീണ്ടും ആ വാക്യമെടുത്ത് വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടെ രസിക്കുക. കഷ്ടതയും പ്രയാസവും രോഗവും ദുരിതവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ലോകത്തിലാണ്. ലോകത്തോടു കൂടെ രസിച്ചാൽ, കൂട്ടുകാരുടെ കൂടെ രസിച്ചാൽ, ഈ ലോകത്തിൻ്റെ രസക്കുടുക്കകൾക്കകത്ത് ചെന്ന് വീണാൽ നമ്മളെല്ലാം ചിലപ്പോൾ തകർന്നു നിൽക്കും. ക്രിസ്തീയ ജീവിതത്തിൽ രസമേ പാടില്ല എന്നില്ല. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ രസിക്കുന്നു എന്നൊക്കെ വാക്കുണ്ട്. നീ എന്തിൽ രസിക്കുന്നു, ആര് രസിക്കുന്നു എന്നതാണ് പ്രാധാന്യം. എൻ്റെ ദൈവത്തിൽ ഭയങ്കര സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഒരുപാട് ആഗ്രഹങ്ങൾ ദൈവം നിനക്ക് തരുന്ന വർഷമായിരിക്കട്ടെ നെക്സ്റ്റ് ഇയർ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയിൽ രസിച്ചൊരു ഭക്തൻ ഒത്തിരി ശത്രുക്കളും ഒത്തിരി പോരാട്ടങ്ങളും ഒത്തിരി എതിരുകളൊക്കെ ഉണ്ടായിരുന്ന ദാവീദ് കഷ്ടങ്ങളിൽ ദൈവത്തിൽ രസിച്ച് ശീലിച്ചവൻ, അവൻ്റെ ഹൃദയത്തിലെ സകല ആഗ്രഹവും ദൈവം നിറവേറ്റിക്കൊടുത്തു. അതിന് മാതൃകയായി ഞങ്ങളോട് ആ ഭക്തൻ പറഞ്ഞിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചോളാൻ
എന്നാൽ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് ആ വാചകം ഇന്ന് എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചത് ദൈവമക്കളോട് പറയാൻ കൃപ തന്നല്ലോ. അപ്പാ, അങ്ങയിൽ രസിക്കാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഇത് കേൾക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണേ, ശീലിപ്പിക്കണേ. അങ്ങനെ ദൈവത്തിൽ രസിക്കുമ്പോൾ ഒരുപാട് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ദൈവം കുടുംബത്തിലും ജീവിതത്തിലും നിറവേറ്റി കൊടുക്കണമേ. അങ്ങനെ ഒരു വർഷത്തിനായി ഞങ്ങൾ കാത്തിരിക്കുക. സ്വർഗമത് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.